അപ്പൊ ബിഗ് ബോസ് സീസൺ സിക്സിലെ കണ്ടസ്റ്റന്റ്സിന് ഇടയിലോട്ട് വൈൽഡ് കാർഡായിട്ട് എത്തിയ സീക്രട്ട് ഏജന്റ് നിങ്ങളുടെ സ്വന്തം അരിയണ്ണൻ, കുറച്ചു മുമ്പായിട്ട് ലൈവിൽ നമുക്ക് കാണാൻ സാധിച്ചത് ജാസ്മിനോട് കുറച്ചധികം കാര്യങ്ങൾ പുറത്തുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അതൊരു വാണിങ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്നവർക്ക് അഫ്സൽ എന്ന് പറയുന്ന എൻഗേജ്മെന്റ് കഴിഞ്ഞ ആള് ഒരു പുറത്തുള്ള ഒരു വ്ളോഗറിന് ഒരു വോയിസ് കൊടുത്തതിനെ പറ്റിയും ആ വോയിസ് പുറത്ത് പ്രചരിച്ചതിനെ പറ്റിയും പിന്നെ അതിനെ തുടർന്ന് നമ്മുടെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ കോലാഹലങ്ങളെ പറ്റിയും ജാസ്മിനോട് സീക്രട്ട് ഏജന്റ് വളരെ നയത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണാം. കുറച്ച് ശബ്ദമൊക്കെ മാറ്റിയായിരിക്കും ഞാൻ കേൾപ്പിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് പണി കിട്ടും, അതുകൊണ്ടാണ്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. പക്ഷെ ഞാൻ വാക്ക് കൊടുത്ത് അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഉണ്ട്, എളുപ്പം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഭയങ്കരമായിട്ട് ഞാൻ വരെ വീഡിയോ ചെയ്ത് എന്ത് അടി, നീ വിചാരിക്കുന്ന പോലെ അല്ല. അത് ഒരുപാട് അങ്ങനെ ആരുമായിട്ടില്ല, അയാള് പറഞ്ഞിട്ടതാണ്, വേറെ കൊടുത്ത് ആക്കണം പറഞ്ഞു, ആക്കാതിരിക്കാൻ പറ്റില്ല. ഇതാണ് ആ വ്യക്തിക്ക് പറയാനുള്ളത്. ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്, ഓക്കെ, ഒരുപാട് ചോദ്യങ്ങൾ വരും. ഇപ്പോ അബി വന്ന് പറഞ്ഞില്ലേ, അബി വന്ന് പറഞ്ഞപ്പോ ഒരുപാട് കാര്യങ്ങൾ കിട്ടിയില്ല നമുക്ക്. അബി പറയുന്നത് ഒരു അബി അല്ലാതെ എത്ര പേര് പറയും, ചിന്തിക്കൂ. അങ്ങനെ അതാണ് പ്രശ്നം, ഒന്നും മീൻ ചെയ്യുന്നില്ല എന്നുള്ളത് ക്ലാരിറ്റി ഇല്ലാത്ത ഒരു കാര്യമാണ്. ഞാൻ നിന്നോട് കാര്യം പറയാം, 24/7 പിന്നെ ഇതിൻ്റെ നമ്മുടെ എല്ലാ ദിവസവും എപ്പിസോഡ് ഇതല്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ കുറെ ചോദ്യം വരും, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഡൗട്ട് നിങ്ങളെ ഡൗട്ടിലാണ്. ഇപ്പൊ ഗബ്രി അവിടെ എന്ന് പറഞ്ഞാൽ എന്താ കൺഫ്യൂസ്ഡ്, നീ പറഞ്ഞാൽ എന്താ കൺഫ്യൂസ്ഡ്. കൺഫ്യൂഷൻ നിങ്ങൾക്കേ ഉള്ളപ്പോ നിങ്ങൾക്ക് ക്ലാരിറ്റി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ലോകത്തിന് മൊത്തം ബേസിക്കലി പ്രേമം എന്ന് പറഞ്ഞൊരു സംഗതി പുറത്ത് നമ്മൾ കാണുന്നതാണല്ലോ, നമ്മളെ പല വീഡിയോസ് ചെയ്യുന്നതാണ്, നമ്മൾ കാണുന്നതാണ്, വ്യക്തികളെ കാണാം. പ്രേമം എന്ന് പറഞ്ഞൊരു അല്ല ഞാൻ പറഞ്ഞാ ചോദിച്ചിട്ടാ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് പറയുന്നത് നിങ്ങൾ ഫ്രണ്ട്സ് ആണ്, നിങ്ങൾക്ക് കൂടുതലൊന്നുമില്ല, നിങ്ങൾ ഈ സോണിൽ നിൽക്കുന്നവരാണ് നിങ്ങൾ പറഞ്ഞത്, ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. പക്ഷേ ഒരു വലിയൊരു ക്രൗഡിന് മുന്നിൽ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് പല മീനിങ് ഉണ്ട്. ആ മീനിങ്ങിൽ ചിലപ്പോൾ ഹായ് ഹലോ ഇതുമ്പോൾ നിൽക്കും, ഇതായിരിക്കും പൊതുവെ ഒരു വ്യക്തിക്ക്. അതാ അഭിഷേക് എന്താ പറഞ്ഞ രാത്രി മറ്റേ, അതാ ഞാൻ നിന്നോട് പറഞ്ഞത്, ഒരു ഫുൾ ത്രോട്ടിൽ 24/7 കാണുന്ന വ്യൂവർഷിപ്പോ ഒരു എപ്പിസോഡ് കാണുന്ന ആളുകളോ ഇതിനേക്കാൾ കൂടുതലാണ് ഒരു കട്ട് റീല് കാണുന്ന ആളുകൾ. ഒരു 60-second റീല്, 30-second റീല്, ഇ ക്യാൻ ഗോ എനിവേർ. എടി ഇങ്ങനത്തെ ഇങ്ങനത്തെ സാധനങ്ങളില്ല, അതൊക്കെ പോകും. അത് ഇവിടെ പ്രശ്നം, നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്കത് പ്രശ്നം ഉണ്ടായിരിക്കില്ല. പക്ഷെ പലരുടെയും ഇപ്പൊ കൺഫ്യൂസ്ഡ് സ്റ്റേജിലിരിക്കുന്ന രണ്ട് വ്യക്തികളുടെ കയ്യിലും എടുത്തോ കെട്ടിപ്പിടുത്തോ ഉമ്മ വെക്കല് വേറെ കൗണ്ട് എങ്ങനെ എടുക്കാം, കാരണം നിങ്ങൾ കൺഫ്യൂസ്. ഇവിടെ അങ്ങനെയാണ്, നീ നാട്ടിന്നല്ലേ പോണേ, നാട്ടിന്നാണോ പോണേ? അത് പുറത്താരെയും കണ്ട, ചോദ്യങ്ങൾ വരൂടി. ഇപ്പൊ നീ രണ്ടു രണ്ടാ പറഞ്ഞേ, നീ ഒരു വട്ടം അലറി കരഞ്ഞു, അയ്യോ ഞാൻ കമ്മിറ്റഡാ നീ. ഞാൻ പറഞ്ഞ രീതി വെരി കാഷ്വൽ, വെരി കാഷ്വൽ. എനിക്ക് ഞാൻ ഇവിടെ എല്ലായിടത്തും പറയണേ, ഞാൻ ശ്രീധുവിന്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ ഗബ്രി അടുത്ത് പറഞ്ഞത് പുറത്തു വന്നിട്ടില്ലേ, ഞാൻ പറഞ്ഞത് പുറത്തു വന്നിട്ടില്ലേ, എന്താ ഞാൻ പറഞ്ഞത്? ആരും നോക്കില്ല, മൈൻഡ് ചെയ്യില്ല ആരും, കാരണം ഇത് പറയും അടുത്ത് നിങ്ങൾ അവിടെ പോയി വാഴേനുള്ളിൽ ഇട്ട് പിടിച്ചിരിക്കും. എനിക്ക് ഞാൻ അന്ന് ഇവരെല്ലാം കൂടെ എന്നെ പ്രഷർ ചെയ്താണ് ഞാൻ കമ്മിറ്റഡ് ആണെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോ ഞാൻ ഓ പെണ്ണ് കണ്ടു. നീ ആകെ മനസ്സിലാക്കണ്ട അത്രേ ഉള്ളൂ. എനിക്ക് ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മൾ ഗെയിം കളിക്കുമ്പോ നമ്മൾ പെണ്ണ് കണ്ട് വന്നു പോയിരുന്നു. പക്ഷെ ഞാൻ ഒരു ദിവസം ഒരു വട്ടമെങ്കിലും ഞാൻ പറയാറുണ്ട് എനിക്ക് വേണ്ടി ഒരാളുണ്ട്. അത് പോവും, പുറത്തു പോകും തോന്നുന്നുണ്ടോ? അത് പുറത്ത് വരാറില്ലേ, പോകും തോന്നുന്നുണ്ടോ? എന്റെ അമ്മച്ചിയാണ് ഞാൻ പറഞ്ഞു, നീ ഗബ്രി വിളിച്ച് ഇപ്പൊ ചോദിച്ചോക്ക്. ഞാൻ ഇന്നലെയും പറഞ്ഞു, എനിക്ക് അവൻ എന്തോ ഇങ്ങനെ ഞാൻ പറഞ്ഞേ, എനിക്ക് താല്പര്യമില്ല, ബിക്കോസ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാൾ പുറത്തുണ്ട്. ഞാൻ അതാണ് അപ്പോഴും ഇപ്പോഴും പറഞ്ഞത്, എനിക്കിത് പ്രേമത്തിന്റെ സ്റ്റേജിൽ കൊണ്ടെത്തിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഇതിനൊരു ഡൈമെൻഷൻ കൊടുക്കുക എന്നുള്ളത് നമ്മൾ നമ്മളെ ഓഡിയൻസിനോട് ചെയ്യേണ്ട ഒരു സംഗതിയാണ്.
തീർന്നു പോലെ തീർന്നു. ജാസ്മിൻ ഗബ്രി കോംബോ മേബി എൻഡ് ആൻഡ് സീക്രട്ട് ഏജന്റ് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഒരു കാര്യം ചോക്കട്ടെ, ഇപ്പൊ വെളിയിൽ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് സീക്രട്ട് ഏജന്റ് എല്ലാ കാര്യങ്ങളും വെളിയിലുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു എന്ന്. സായി ഈ ഒരു കാര്യം ജാസ്മിനോട് പറഞ്ഞു തുടങ്ങുന്ന പോയിന്റിൽ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ടോക്ക് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് ടീമിന് വാണിങ് കൊടുക്കാമായിരുന്നു. സായി വെളിയിലുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് ഒരു വാണിങ് കൊടുക്കാമായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് ബിഗ് ബോസ് ആ വാണിങ് കൊടുത്തില്ല? കാരണം ഈ കാര്യങ്ങൾ ജാസ്മിൻ അറിയണമെന്നുള്ള ആവശ്യം ബിഗ് ബോസിനുണ്ട്. അതുകൊണ്ടാണ് സായിക്ക് ഇത് പറഞ്ഞിട്ടും ഒന്നും ബിഗ് ബോസ് പറയാമായിരുന്നു. അപ്പോൾ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് തീർന്നതിന് ശേഷം മാത്രമാണ് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നുണ്ടായ വാണിങ്ങും സായിക്ക് കൊടുത്തതും. ഒരു ഗെയിം ചേഞ്ചിങ് ജാസ്മിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നു എന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന സായി പറഞ്ഞതിനെ തുടർന്നുണ്ടായ ജാസ്മിന്റെ അഭിനയം. ഓക്കെ, സായി കൊടുത്ത ഒരു ഔദാര്യം ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ പറയുന്ന അഫ്സലിന്റെ കാര്യങ്ങൾ, അഫ്സല് പറഞ്ഞ വോയിസിനെ പറ്റിയിട്ട് അത് വ്യക്തമായിട്ട് അത് ബീപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ അഫ്സൽ എന്നുള്ള കേൾക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്, ആര് ചെയ്തു എന്നുള്ളത് പറയുന്നുണ്ട്, കെട്ടിപ്പിടിച്ച കാര്യം പറയുന്നുണ്ട്. പിന്നെ അതിനിടയിൽ കൂടെ തന്നെ ഈ പറയുന്ന കണക്ക് ശ്രീധുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് മാറ്റി പറഞ്ഞതിനെ പറ്റി പറയുന്നുണ്ട്. ജാസ്മിനെ, ജാസ്മിൻ്റെ ഗെയിം ഈസ് ഓവർ, ജാസ്മിൻ ഇനി മിക്കവാറും അഭിനയം തുടങ്ങും. ഇത്രയും നേരം ജാസ്മിൻ എന്തായിരുന്നു ആ ഒരു ക്യാരക്ടറിൽ പറയുന്ന കണക്ക് ഒരാളിനെ കാണുന്നു അവരെ കളയുന്നു, ഒരാളിനെ കാണുന്നു അയാളെ കളയുന്നു, ഒരാളിനെ കാണുന്നു അടുത്ത ആളെ പിടിക്കുന്നു, ആ ഒരു രീതിയിൽ പൊക്കോണ്ടിരുന്ന ജാസ്മിൻ മേ ബി ഈ കാര്യങ്ങൾ സായി എന്ന് മനസ്സിലാക്കിയിട്ട് ഇനി വെളിയിൽ എന്ത് ചിന്തിക്കും, എന്റെ ഫെയിം അവിടെ പോവും, ഫെയിം പോയി എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് മേ ബി ഇനി ജാസ്മിൻ അഭിനയം തുടങ്ങും. ഫുൾ ആക്ടിങ് ആയി ഗബ്രിയെ മിണ്ടത്തില്ല, ഗബ്രിയെ മാറ്റി നിർത്തും, ഗബ്രി നീ ഞാൻ എന്നുള്ള ബന്ധമാണ് ഇവിടെ വളച്ചൊടിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയും. എന്തായാലും സായി വെറുതെ ഒന്നും മനസ്സിലാക്കാണ്ട് ഈ സായിയെ സംബന്ധിച്ചോളം, സീക്രട്ട് ഏജന്റിനെ സംബന്ധിച്ചോളം എല്ലാ സീസണിലെ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന, അതിനെപ്പറ്റി റിവ്യൂ ചെയ്യുന്ന, കൃത്യമായിട്ട് പോയിന്റുകൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് സീക്രട്ട് ഏജന്റ്. അതിനെപ്പറ്റി റിവ്യൂ ചെയ്യുന്ന ഒരാളാണ്. ഒരിക്കലും ഒന്നും അറിയാണ്ട് ഈ ഒരു ഗെയിമിനകത്തോട്ട് പോകത്തില്ല. വ്യക്തമായിട്ടുള്ള ഗെയിം സ്ട്രാറ്റജിയോട് കൂടി, വ്യക്തമായിട്ടുള്ള ഗെയിം പ്ലാനിങ്ങോട് കൂടി ആയിരിക്കണം സായി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഇതൊരു തെറ്റാണ് എന്നുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും സായി അത് പറയത്തില്ലായിരുന്നു. അപ്പോൾ പവർഫുള്ളായിട്ട് നിന്ന ഒരു രണ്ടുപേര് ചേർന്ന് നിൽക്കുമ്പോഴാണ് പവർഫുള്ള്. ഇവരെ പിരിഞ്ഞു കഴിഞ്ഞു രണ്ടുപേരും വീക്കാവും. മേ ബി ജാസ്മിൻ, ജാസ്മിന് കുറച്ച് പൊട്ടൻഷ്യൽ ഉണ്ട് കയറി വരുമെങ്കിലും ഗബ്രി വീക്കാവും. ജാസ്മിൻ ഇല്ലാണ്ട് ഗബ്രിക്ക് പറ്റത്തില്ല. സോ നമുക്ക് നോക്കാം എന്തായിരിക്കും സീക്രട്ട് ഏജന്റിന്റെ കളികൾ. വന്ന് കയറി ഉടനെ തന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരു ബോംബ് പൊട്ടിച്ചുകൊണ്ട് ഗബ്രി ജാസ്മിൻ കോംബോയെ വേർപെടുത്തിക്കൊണ്ട് സീക്രട്ട് ഏജന്റ് തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ നമുക്ക് വരും ദിവസങ്ങളിൽ ഉദ്യോഗജനിതമായി വാക്ക് വായി കിട്ടുന്നില്ലേ, അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവമായിട്ട് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇവർ വേറെ പിരിയുന്നുണ്ടെങ്കിൽ ഇത് സായിയുടെ ഒരു ഔദാര്യമായിട്ട് കൂട്ടിയാൽ മതി. ഓക്കെ, എന്തായാലും വന്ന് കയറി ഉടനെ ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്, ഞാൻ ഞെട്ടിപ്പോയി. അപ്പോ എന്തായാലും വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ്സ് ഉണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിനും ബിഗ് ബോസ് റിവ്യൂസിനും മറ്റ് വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ആക്കി ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ വണക്കം, ബൈ ബൈ.